ഇപ്പോൾ തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ മാധ്യമങ്ങളെ കാണുകയാണ്. തത്സമയ സംരക്ഷണം നോൺ എസൻഷ്യൽ ഐറ്റംസായി ബന്ധപ്പെട്ട വാഹനങ്ങൾ ഒന്നും അലൗ ചെയ്യാൻ പാടില്ല. പിന്നെ നോ മൂവ്മെന്റ് വിൽ ബി അലൗഡ് ആഫ്റ്റർ 9 PM വിച്ച് ഇസ് നോൺ എസൻഷ്യൽ. ഓൺലി എസൻഷ്യൽ സർവീസസ് വിച്ച് ഇൻക്ലൂഡ്സ് ദ എസൻഷ്യൽ ഡെയിലി യു നോ ന്യൂസ് പേപ്പർ മിൽക്ക് ഓർ അതർ തിങ്സ് എസൻഷ്യൽ ഗ്രോസറീസ് ദെയർ ട്രാൻസ്പോർട്ട് anybody who has to attend to any urgent medical emergency or anybody who has a very valid reason with due permission from the competent authority only that will be allowed no other activity will be allowed innathe innippo aadhi divasa thodangiya order la ee maalan theater aanu edra nu paranjirunna ippo adu hotel ulpaduthittundo bar ulpaduthittundo 7:30 PM is the order up to which malls theaters can be allowed may be allowed but as per the latest you know latest issue directions issued especially for Trivandrum we are not going to allow any activity of any restaurants hotels bars working after 7:30 PM and parcels can be allowed up to 9 PM indippo aadhi divasam edukondu warning ayirikku adho karshana nadavadigalilekku enna kadakku yeah ഈ കഴിഞ്ഞ ഒരു ആഴ്ചയിൽ നമുക്ക് കൂടുതൽ വളരെ കൂടുതൽ എൻഫോഴ്സ്മെൻറ്റ് ആക്ടിവിറ്റീസ് ചെയ്തിട്ടുണ്ട്. ഇന്നലെ നമുക്ക് ട്രിവാൻഡ്രം സിറ്റിയിൽ 6,614 പേഴ്സൺസ് വർ ബുക്ക്ഡ് 238 അറസ്റ്റ് വർ മെയ്ഡ്. സോ ട്രിവാൻഡ്രം സിറ്റി പോലീസ് ഇസ് ടോട്ടലി ഇൻ ആക്ഷൻ റൈറ്റ് നൗ. ആസ് ഐ ടോൾഡ് എർലിയർ ഓൾസോ ഓൾ അവർ പോലീസ് ഫോഴ്സ് is mobilized for COVID enforcement. Till yesterday we were only providing 1/3 of our police force, but from today onwards our entire police force is mobilized for COVID enforcement. Situation is really dangerous. I request everyone to please do not come out for any non-essential activities from your homes. Please wear a mask and please follow social distancing norms. Thank you. തിരുവനന്തപുരം ഡെപ്യൂട്ടി കമ്മീഷണർ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ കോവിഡ് ചട്ടലംഘനം സംബന്ധിച്ചുള്ള പരിശോധനകൾ തുടർന്നു വരികയാണ്. ഇന്ന് രാത്രികാല കർഫ്യൂ ആരംഭിക്കുന്ന ദിവസം കൂടിയാണ്. അതിന്റെ അത് സംബന്ധിച്ച കാര്യങ്ങൾ കൂടിയാണ് അദ്ദേഹം വിശദീകരിച്ചത്. SS ശരൺ വിവരങ്ങളുമായി ചേരുകയാണ്. ശരണില്ല, മറ്റൊരു വാർത്തയിലേക്ക്. സംസ്ഥാനത്ത് ഇന്നു മുതൽ രണ്ടാഴ്ചത്തേക്ക് രാത്രികാല കർഫ്യൂ. രാത്രി 9 മുതൽ രാവിലെ 5 വരെയാണ് കോവിഡ് തീവ്രവ്യാപനത്തിന്റെ പശ്ചാത്തലത്തിലുള്ള നിയന്ത്രണം. അത്യാവശ്യങ്ങൾക്കല്ലാതെ രാത്രി 9 മണിക്ക് ശേഷം പുറത്തിറങ്ങരുതെന്ന് DGP ലോക്നാഥ് ബെഹ്റ നിർദ്ദേശിച്ചു. ലോക്ക്ഡൌണിന് ശേഷമുള്ള കടുത്ത നിയന്ത്രണങ്ങളിലേക്കാണ് സംസ്ഥാനം കടക്കുന്നത്. രാത്രി 9 മുതൽ രാവിലെ 5 വരെ പൊതുതിരത്തിലിറങ്ങുന്നവർക്കാണ് നിയന്ത്രണം. അത്യാവശ്യ കാര്യങ്ങൾക്കൊഴികെ നിയന്ത്രണം ബാധകമാണ്. പോലീസ് കർശന പരിശോധന നടത്തും. 9 മണിക്ക് ശേഷം ആക്ച്വലി ആൾക്കാരെ വീട്ടിൽ തന്നെ നിൽക്കണം. അതാണ് ഞങ്ങളെ ഓപ്പറേറ്റീവ് സിസ്റ്റമുണ്ട്. കാരണം ഇതാണ് നമ്മുടെ ടെസ്റ്റാണോ. അത്യാവശ്യ കാര്യം ഉണ്ടെങ്കിൽ ഒരു ഫോർ എക്സാമ്പിൾ ഒരു മെഡിസിൻ വാങ്ങിക്കാൻ പോകേണ്ടത് ഒരു ആളെ ഒരു സീരിയസ് ആയിട്ട് റിലേറ്റീവ് ഉണ്ടോ അവരുടെ അങ്ങോട്ട് പോവാം. ഈ കാര്യത്തിൽ നമുക്ക് ആക്ച്വലി എക്സംഷൻസ് ഞങ്ങൾ കൊടുക്കും. അതുപോലെ തന്നെ ഈ നവംബർ ഉണ്ട്. നവംബർ സമയത്തെ കുറച്ച് ആൾക്കാർ ഫാസ്റ്റിംഗ് വേണ്ടി പുറത്തേക്ക് വന്നു. സിനിമാ തിയേറ്ററുകളുടെയും മാളുകളുടെയും പ്രവർത്തന സമയം രാത്രി 7:30 വരെ മാത്രം. പൊതുഗതാഗതത്തിനും ചരക്ക് നീക്കത്തിനും തടസ്സമില്ല. രാത്രി ഷിഫ്റ്റുകളിൽ ജോലി ചെയ്യുന്നവർക്കും മറ്റ് അവശ്യ മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്കും സാഹചര്യം പോലീസിനെ ബോധ്യപ്പെടുത്തി പുറത്തിറങ്ങാം. നോമ്പ് സമയത്തും ഇളവുണ്ടാക്കും. നിയന്ത്രണ സമയത്ത് ദീർഘദൂര യാത്രകൾ കഴിവതും ഒഴിവാക്കണം. രാത്രികാലങ്ങളിലെ ആൾക്കൂട്ടം ഒഴിവാക്കുന്നതിനാണ് കർഫ്യൂ ഏർപ്പെടുത്തിയിരിക്കുന്നത്. കർഫ്യൂ നടപ്പിൽ വരുത്തുന്നത് സംബന്ധിച്ച് ചർച്ച ചെയ്യാൻ ചീഫ് സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ പ്രത്യേക യോഗം ചേർന്നു. ന്യൂസ് 18 തിരുവനന്തപുരം.